ിയർ ഫ്രണ്ട്സ് കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ കണ്ടതെന്ന് പറയുന്നത് സെക്ഷൻ ഫോർട്ടി സെവൻ ആയിരുന്നു ദ ട്രാൻസാക്ഷൻ വിച്ച് ഡു നോട്ട് കൺസിഡർ ആസ് എ ട്രാൻസ്ഫർ എന്നുള്ള ഒരു ഇതായിരുന്നു അതിൽ നമ്മൾ ഒരു പത്ത് മുപ്പത് പോയിൻസ് പഠിച്ചു അപ്പോൾ അതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് സെക്ഷൻ ഫോർട്ടി ആണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ആണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി സെക്ഷൻ ഫോർട്ടി സെവൻ ഒക്കെ മൊത്തം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേന് നമ്മളുടെ ഓൾറെഡി നമ്മളുടെ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് സിക്സ്റ്റി പെർസെൻറ്റേജ് നമ്മൾ ഓൾറെഡി കവറായി കഴിഞ്ഞു ഇനിയുള്ള കുറച്ച് കുറച്ച് മൂന്നാല് സെക്ഷൻസുകൂടി കൂടെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ക്യാപിറ്റൽ ഗെയിൻസ് നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നത് ഇതിൻ്റെ ഒരു എക്സ്റ്റൻ്റ് ആയിട്ട് കുറേയേറെ സെക്ഷൻ വേണ്ടിവരും അപ്പോൾ അങ്ങനെ വേണ്ടി വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത് സോ നമുക്ക് പോകാം സെക്ഷൻ ഫോർട്ടി എയ്റ്റ് സെക്ഷൻ ഫോർട്ടി എയ്റ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ കെയിൻ അതിൻ്റെ ഒരു ഫോർമാറ്റ് ജസ്റ്റ് ഞാൻ ഇരുന്നുണ്ട് അപ്പോൾ ആ ഫോർമാറ്റ് മനസ്സിലാക്കി ആദ്യം വെക്കുക അപ്പം ഒരു ബേസിക് ഫോർമാറ്റാണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഫുൾ വാല്യു ഓഫ് കൺസിഡറേഷൻ എന്താണ് ഈ ഫുൾ വാല്യു ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ക്യാപിറ്റൽ അസറ്റ് വിൽക്കുമല്ലോ അപ്പം ക്യാപിറ്റൽ അസറ്റ് വിൽക്കുമ്പം നമുക്ക് കിട്ടുന്ന കൺസിഡറേഷൻ ആണ് അതിനെ വിളിക്കുന്ന പേരാണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്നാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന എന്ന് പറയുന്ന പേര് ഫുൾ വാല്യൂ ഓഫ് ആണ് നമുക്ക് ആ ക്യാപിറ്റൽ അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് അത് അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം ലെസ് കോസ്റ്റ് ഓഫ് അക്യുസിഷൻ അതായത് അത് വാങ്ങിച്ച സമയത്തുള്ള കോസ്റ്റ് നമുക്ക് ആ അസറ്റ് വാങ്ങിച്ച കോസ്റ്റ് എന്തു വേണം നമുക്ക് കുറയ്ക്കണം മനസ്സിലാവുന്നതുകൊണ്ട് നമ്മുടെ കൺസിഡറേഷൻ്റെ പോലെ അത് കുറയ്ക്കണം ലെസ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്സ് നമ്മൾ ആ പർട്ടിക്കുലർ ക്യാപിറ്റൽ അസറ്റിന് മേളിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തി എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അതും ഫർദർ ആയിട്ട് എന്ത് ചെയ്യാം നമുക്ക് കുറയ്ക്കാൻ പറ്റും ദെൻ ലെസ് എക്സ്പെൻസസ് ഹോളി ഓർ എക്സ്ക്ലൂസീവ് ഈ കണക്ഷൻ വിത്ത് സച്ച് ട്രാൻസ്ഫർ നമുക്ക് ഈ ക്യാപിറ്റൽ അസിറ്റ് വിൽക്കാനോ അല്ലെങ്കിൽ നമ്മളിവിടെ ട്രാൻസ്ഫർ എന്ന ടൈമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ ക്യാപിറ്റൽ അസിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് മൊത്തമായിട്ടോ എന്തോ നമുക്ക് എക്സ്പെൻസ് എന്തെങ്കിലും ആയിട്ടുണ്ടോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ കമ്മീഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ളത് എന്തെങ്കിലും ഈ ട്രാൻസ്ഫറിനെ സംബന്ധിച്ചിട്ടുള്ള ആയിട്ടുണ്ടെങ്കിൽ എക്സ്പെൻഡിച്ചർ ആയിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസും എന്താ ചെയ്യാം നമുക്കിതിലൂടെ കുറയ്ക്കാം കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ക്യാപിറ്റൽ ഗെയിൻസ് മനസ്സിലാവുന്നുണ്ടോ അപ്പം ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആ നമുക്ക് കിട്ടിയ നമ്മൾ അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ട് അതാണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആ കൺസിഡറേഷൻ്റെ കൂടെ ഈ അസറ്റ് വാങ്ങിച്ചപ്പോഴുള്ള കോസ്റ്റ് ഓഫ് അക്യൂസിഷൻ ആ കോസ്റ്റ് ഓഫ് അക്വസിഷൻ കുറയ്ക്കണം പിന്നെ അതിന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്സ് നടത്തിയാൽ ആ ഇമ്പ്രൂവ്മെൻറ്റ്സ് കുറയ്ക്കണം അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻസ് എന്ന് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു ബിൽഡിങ്ങിനൊരു നാൽപ്പത് ലക്ഷമാണ് നമ്മൾ വെച്ചാൽ അതിൻ്റെ മേളി നമ്മൾ ഒരു ഒരു നിലയും കൂടെ കൂടുതൽ കിട്ടിയിട്ട് നമുക്കൊരു രണ്ട് ലക്ഷം കൂടെ ആയെന്ന് വെച്ചു അപ്പോൾ ആ രണ്ട് ലക്ഷമാണ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് സോ ഇനി നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ കോസ്റ്റ് ഓഫ് അക്യൂസിയേഷൻ കുറയ്ക്കണം കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് കുറയ്ക്കണം പിന്നെ ഈ ട്രാൻസ്ഫറുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ നമുക്കായിട്ടുണ്ടെങ്കിൽ അതും കുറയ്ക്കണം അങ്ങനെ കുറച്ചിട്ട് കിട്ടുന്നതാണ് ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇതാണ് ഇതിൻ്റെ ഒരു ജനറൽ കമ്പ്യൂട്ടേഷൻ ഫോർമാറ്റ് എന്ന് പറയുന്നത് സോ നമുക്ക് അടുത്ത ഒരു സെക്ഷനിലേക്ക് പോവാം അടുത്തെന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ടും നമ്മൾ ഇവിടെ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ ഗെയിനിന് ഒരു രണ്ട് രണ്ട് രീതിക്ക് ഡിവൈഡ് ചെയ്യുക നമ്മൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും എപ്പോഴും നമ്മൾ വിചാരിക്കുക എപ്പോഴും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് ഗെയിന് ഗെയിൻ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാലും ഇറ്റ്സ് ആസ് വെൽ ആസ് എ നെഗറ്റീവ് ഫിഗറാണ് ലോസും എന്തുകൂടെ ഉണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കണം അപ്പം നമ്മൾ മെയിൻ ടൈമിൽ ക്യാപിറ്റൽ ഗെയിൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ഓഫ് കോഴ്സ് ഇതിനകത്ത് എന്താണ് പറയുന്നത് നെഗറ്റീവ് ഫിഗേഴ്സും ഉണ്ട് അതും കൂടെ ചേർത്തിട്ടാണ് ഈ ഗെയിൻ ഗെയിൻ എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ സോ എനിവേ വേ നമുക്കിവിടെ രണ്ട് രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ക്യാപിറ്റൽ ഗെയിന് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഈ ഷോട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അറൈസ് ചെയ്യുന്ന വിടുന്ന ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ചെയ്യുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അറൈസ് ചെയ്യുന്ന വിടുന്ന ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് അതായത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നത് ലോങ് ടൈം അസറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും ഇതാണ് ഒരു സിമ്പിംപിൾ സംഭവമാണ് എനിവെ ഞാനതൊന്നും കൂടി വന്ന് പറയാം നമുക്ക് എന്താ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ഉണ്ട് ആ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസെറ്റിനെന്ത് ചെയ്യണം നമ്മൾ അത് ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ ആ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നത് അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഇച്ചിരി മുമ്പ് ഒരു ഫോർമാറ്റ് ഇവിടെ സോ സെയിം ഫോർമാറ്റ് നമ്മൾ ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കത് യൂട്ടിലൈസ് ചെയ്യാം സോ ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എടുക്കുന്നു ലെസ്റ്റ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറയ്ക്കുന്നു കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് കുറയ്ക്കുന്നു എക്സ്പെൻസസ് എന്തെങ്കിലും ഈ ട്രാൻസ്ഫർ കണക്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നു അപ്പോൾ അവസാനം നമുക്ക് കിട്ടുന്നതാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ മനസ്സിലാവുന്നുണ്ടോ ഇക്വേഷൻ സെയിം തന്നെയാണ് അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അതായത് ഷോർട്ട് ടാൻ ക്യാപിറ്റൽ അസറ്റിൻ്റെ ആണ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിം വരുന്നു അപ്പോൾ അതിൻ്റെ ഷോർട്ട് ആൻഡ് ക്യാപിറ്റൽ ഗെയിം കാണാനുള്ള ഒരു ഫോർമാറ്റാണ് ഇപ്പം തന്നത് ഇനി നമുക്ക് ലോങ് ടൈം ക്യാപിറ്റലിൻ്റെ കാര്യത്തിലേക്ക് പോകാം ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് എടുക്കുന്നു ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്തോ ചെയ്യുന്നു നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ റൈസ് ചെയ്യുന്നു ഇനി ഇതിൻ്റെ ഇക്വേഷനിലേക്ക് പോകാം സെയിം തന്നെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എടുക്കുന്നു ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്യൂസിഷൻ അതാണ് ഇവിടെ ഒരു ടേമും കൂടി അഡീഷണൽ ആയിട്ട് കയറി വന്നിട്ടുണ്ട് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്യസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇൻഡക്സ്ഡ് ഇൻഡെക്സ്ഡ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ മേളിലെല്ലാം കുറേ സംഭവങ്ങൾക്ക് റെഡ് ലൈൻ ഇട്ടിട്ടുണ്ട് ഒന്ന് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റിന് റെഡ് ലൈൻ ഇട്ടിട്ടുണ്ട് ലോങ് ടൈം ക്യാപിറ്റൽ അസിന് റെഡ് ലൈൻ ഇട്ടു അതുകൊണ്ട് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്യൂസിഷൻ റെഡ് ലൈൻ ഇട്ടു അതിൻ്റെ കുറയ്ക്കാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് അല്ലേ ഇപ്പോഴത്തെ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെന്റ് ആണ് ഇവിടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ്സ് എന്ന് പറയുന്നുണ്ട് ദെൻ ലെസ് എക്സ്പെൻസസ് എന്തെങ്കിലും ട്രാൻസ്ഫർ എക്സ്പെൻസ് ആകുകയാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കണ ഏറ്റവും അവസാനം കിട്ടുന്നതാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അപ്പോൾ ഇവിടെ ഞാൻ നാലെടുത്ത് റെഡ് ലൈൻ ഇട്ടിട്ടുണ്ട് ഷോർട്ട് ടൈം അസറ്റ് ലോങ്ങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ഇൻഡക്സ്റ്റ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻഡെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു സെക്ഷനില് ഈ നാലെണ്ണം ഈ റെഡ് ലൈൻ ഇട്ട നാലെണ്ണം ഈ ക്യാപിറ്റൽ ഗെയിനിൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഈ ഒരു സെക്ഷൻ കൊണ്ടുള്ള ഇവിടെ ഞാൻ സെക്ഷൻ കൊണ്ട് സെക്ഷൻ കൊണ്ടെന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രസൻറ്റേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലേക്ക് സെക്ഷനുമായിട്ട് കമ്പയർ ചെയ്യല് അപ്പോൾ ഈ ഈ ഒരു പ്രസൻറ്റേഷനിൽ ഞാൻ നാല് ടേമുകൾ ജസ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്നേ ഉള്ളൂ അതുകൊണ്ട് ഈ പ്രസൻറ്റേഷൻ അതുകൊണ്ട് തീർക്കാമെന്നാണ് ആലോചിക്കുന്നത് ശേഷമാണ് നമ്മൾ കുറച്ചും കൂടി മെയിനായിട്ട് സെക്ഷൻ ഫിഫ്റ്റി ഫൈവ് ഒക്കെ ഇതിനകത്ത് ഏറ്റവും എന്താ പറയുന്നത് ഈ കോസ്റ്റ് ഓഫ് അക്യൂസിഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് പറയുന്നത് സെക്ഷൻ ഫിഫ്റ്റി ഫൈവിലാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെ സെക്ഷൻ ഫിഫ്റ്റി ഫൈവിലേക്ക് പോകാം സോ ഇനി വേ ഈ എന്ന് പറയുന്നത് ഈ നാല് ടേമിനെ പറ്റിയാണ് വിശദമാക്കുന്നത് നമുക്ക് എന്താണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ക്യാപിറ്റൽ അസറ്റ് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്യാപിറ്റൽ ഗെയിനിലെ ക്യാപിറ്റൽ അസറ്റിനെ രണ്ടായിട്ട് നമ്മൾ തരംതിരിക്കുന്നു ഒന്നെന്ന് പറയുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റും ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റും ഓൾറെഡി ഞാനത് മുൻപേ പറഞ്ഞായിരുന്നല്ലോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മൂലം ഉണ്ടാകുന്ന ഗെയിനാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്നും ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് മൂലം ഉണ്ടാകുന്ന ഗെയിനാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനെന്നും അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം ഈ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എങ്ങനെ ഇത് നമുക്ക് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് പർട്ടിക്കുലർ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റാണോ അതോ ഇത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റാണോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണ്ടേ അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്താലല്ലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണോ അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ സോ ആ കൺഫ്യൂഷനാണ് ഇവിടെ നമ്മൾ ക്ലിയർ ചെയ്യുന്നത് ഈ സെക്ഷൻ ടു ഫോർട്ടി ടു എയിലാണ് ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓക്കെ അതെന്താണെന്ന് നമുക്ക് നോക്കാം എനി ക്യാപിറ്റൽ അസറ്റ് ഓഫ് വിച്ച് ദ പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഈസ് നോട്ട് മോർ ദാൻ തേർട്ടി സിക്സ് മന്ത്സ് ജസ്റ്റ് ബിഫോർ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ അതാണ് അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതായത് ഒരു ക്യാപിറ്റൽ അസെറ്റ് അതെന്തോ ചെയ്യുന്നത് മുപ്പത്താറ് മാസത്തിൽ എന്താ പറയുന്നത് കൂടരുത് മനസ്സിലാകുന്നതോ അതായത് മുപ്പത്താറ് മാസത്തിൽ കുറഞ്ഞ് ഹോൾഡ് ചെയ്യുന്ന എന്തെങ്കിലും ഹോൾഡ് ചെയ്തിട്ടോ അതായത് നമ്മളൊരു ക്യാപിറ്റൽ അസെറ്റ് നമ്മൾ അക്യൂർ ചെയ്തു അക്യൂർ ചെയ്ത് വെച്ചിട്ടു ആ സംഭവം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് വെച്ചോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് ഡേറ്റ് മുന്നേ വരെ മുപ്പത്താറ് മാസത്തിൽ കുറവാണെന്നുണ്ടെങ്കിൽ മനസ്സിലാകുന്നുണ്ടോ മുപ്പത്താറ് ദിവസം അതിൽ മുപ്പത്താറ് മാസം അതിൽ കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായാലും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് മനസ്സിലാകുന്നുണ്ടോ ഇതാണ് ഒരു ജനറൽ അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇപ്പോൾ ജസ്റ്റ് ബിഫോർ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുക ഇപ്പം മാർച്ച് മുപ്പത്തൊന്നാം ആണ് നമ്മുടെ ട്രാൻസ്ഫർ ഡേറ്റ് എന്നുണ്ടെങ്കിൽ എടുക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് അതിന് തൊട്ട് മുന്നേ ഉള്ള ദിവസം മുപ്പത് മുപ്പത് മാർച്ച് അപ്പം നമ്മൾ പർച്ചേസ് ചെയ്ത ഡേറ്റ് തൊട്ട് മുപ്പത് മാർച്ച് വരെ അക്വസേഷൻ ഡേറ്റ് തൊട്ട് മുപ്പത് മാർച്ച് വരെ ഉള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്ന കൺസിഡർ ചെയ്യുന്ന അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും മുപ്പത്താറ് മാസമോ അതി കുറവോ ആണെന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ആയിരിക്കും അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ലോങ് ആയിരിക്കും എന്നിരുന്നാൽ തന്നെയും ഈ മുപ്പത്താറ് മാസത്തിൽ ഒരു ജനറൽ ടൈമായിട്ട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ഒരു പർട്ടിക്കുലർ കുറച്ച് ഒരു ആറ് അസെറ്റ്സ് ഇൻ്റെ കാര്യത്തിൽ ഈ ഈ മാസങ്ങളുടെ എണ്ണത്തിൽ കുറച്ച് വേരിയേഷൻ ഉണ്ട് അത് മാത്രമേ ഉള്ളൂ ആ ഒരു കേസ് ഉണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം സോ അതും ഒരു മൂന്നായിട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ മുപ്പത്താറ് മാസം വരെ മുപ്പത്താറ് മാസം വരെ അസറ്റ് ഹോൾഡ് ചെയ്യുന്നത് ഏതൊക്കെ അസറ്റാണ് അതുപോലെ ട്വൻ്റി ഫോർ മന്ത്സ് അപ് ടു ട്വൻറ്റി ഫോർ മന്ത്സ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് മാസം വരെ അസറ്റ് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഇനിയിപ്പോൾ പറയുന്നത് ഇരുപത്തിയാറ് മാസം വരെ ഹോൾഡ് ചെയ്യണം അടുത്തത് പന്ത്രണ്ട് മാസം വരെ അപ്പോൾ ഈ മൂന്ന് ഡിവിഷൻ കണ്ടു അപ്പം പന്ത്രണ്ട് മാസം വരെ പന്ത്രണ്ട് മാസം വരെ അസറ്റ് ഹോൾഡ് ചെയ്താൽ പന്ത്രണ്ടാമത്തെ മാസം കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലോങ്ങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആകുന്ന ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് അസെറ്റാകുന്ന ടൈമുണ്ട് അസറ്റ്സുകളുണ്ട് അതുപോലെ ഇരുപത്തി നാല് മാസം വരെ നമുക്ക് ഹോൾഡ് ചെയ്തു വെച്ചാൽ തന്നെ അത് ഷോർട്ട് ടൈമേ ആവത്തുള്ളൂ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ലോങ്ങ് ടൈം ക്യാപിറ്റൽ അസറ്റ് അസെറ്റ്സുകളും അസറ്റ്സുകളുണ്ട് അതുപോലെ ജനറൽ ടൈമിലുള്ള മുപ്പത്താറ് മാസം വരെ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് അതിൽ വരെ നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസെറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇവിടെ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞേക്കുകയാണ് ജനറൽ ടേബിൾ മുപ്പത്തി മാസം വരിക എന്നാൽ കുറച്ച് അസെറ്റ്സിന് മാത്രം പന്ത്രണ്ടും ഇരുപത്തിനാലും മാത്രം ബാധകയുള്ളൂ അതിൽ മുകളിലാണെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് വേണം അപ്പോൾ അത് മാത്രം നിങ്ങളൊന്ന് ഓർമ്മ വെച്ചിരുന്നത് അപ്പം നമുക്ക് ആദ്യം പന്ത്രണ്ട് മാസത്തിൻ്റെ ഒന്ന് നോക്കാം ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അതുപോലെ ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട് സീറോ കൂപ്പൺ ബോണ്ട് യൂണിറ്റ്സ് ഓഫ് യു ടി ഐ അത് ലിസ്റ്റഡ് ആവാം അൺലിസ്റ്റഡ് ആവാം ഇത്രയും അസെറ്റ്സുകൾ പന്ത്രണ്ട് മാസം വരെ ഹോൾഡ് ചെയ്താൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റും പന്ത്രണ്ട് മാസത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റും ആയിരിക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് പന്ത്രണ്ട് മാസം വരെ ഹോൾഡ് ചെയ്താൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആവുന്നത് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട് സീറോ കോപ്പൺ ബോണ്ട് യൂണിറ്റ്സ് ഓഫ് യു ടി ഐ ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ലിസ്റ്റർ സെക്യൂരിറ്റീസ് അറിയാം സീറോ കൂപ്പൺ പോണ്ട് അറിയാം യൂണിറ്റ്സ് ഓഫ് ജ്യൂട്ടി ഇതെല്ലാം നമ്മൾ ഓൾറെഡി പ്രീവിയസ് പ്രസൻറ്റേഷനിലൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഇതിനകത്ത് ഓരോ മാത്രമേ ഉള്ളൂ ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂസ്ഡ് ആകുന്നത് സോ അത് ഞാൻ ഇക്വിറ്റി ഓറിയ ഫണ്ടിനെ ഒന്ന് പറയാം ഇക്വിറ്റി ഓറിയ ഫണ്ട് എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് ആണ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ സെക്ഷനിൽ അപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് ആണ് അത് എപ്പോഴാണ് അത് ഈ മ്യൂച്വൽ ഫണ്ട് ഇതിൻ്റെ പ്രധാന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് മാക്സിമം ഫണ്ട് ഇക്വിറ്റി ഷെയർസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട് എന്ന് വിളിക്കുന്നത് സോ അപ്പോൾ ഈ ഇക്വിറ്റി ഓറിയൻ ഫണ്ട് അതിനകത്ത് അതിനകത്ത് ആ മാക്സിമം ഫണ്ട് ഇക്വിറ്റി ഷെയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഏത് ഫോമിലാണ് ആവുമ്പോഴാണ് അത് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട് എന്ന് വിളിക്കുന്നതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് സോ നമ്മുടെ നമുക്ക് നമ്മളെന്താ പറയുക നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലയോ സോ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ നമ്മളുടെ എന്താ പറയുന്നത് നമ്മുടെ ഫണ്ടിൻ്റെ നയൻറ്റി പെർസെൻറ്റേജ് നമ്മുടെ ഫണ്ടിൻ്റെ മൊത്തമുള്ള ഇതിൻ്റെ നയൻറ്റി പെർസെൻറ്റേജും നമ്മൾ വേറൊരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാണ് ഫോർ എക്സാമ്പിൾ ഇതൊരു മ്യൂച്വൽ ഫണ്ട് വേറൊരു ഫണ്ടിലേക്ക് മ്യൂച്വൽ ഫണ്ടിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്നാണ് അതിന് പറയുന്നത് അതായത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ മ്യൂച്വൽ ഫണ്ടിലെ നയൻറ്റി പെർസെൻറ്റേജ് ഉള്ള വാല്യൂസും എന്തോ ചെയ്തു വേറൊരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വെച്ചോ അങ്ങനെ ഫൈതൽ ചോദിച്ച് കഴിഞ്ഞാൽ ആ മ്യൂച്വൽ ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആ മ്യൂച്വൽ ഫണ്ട് ഉണ്ടല്ലോ ആ ഫണ്ടിൽ നിന്ന് എന്തു ചെയ്യണം നയൻറ്റി പെർസെൻറ്റേജ് ഇക്വിറ്റി ഷെയർസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ അത് എന്താണ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ടായി മാറും മനസ്സിലാവുന്നതുകൊണ്ടോ കൺഫ്യൂസ്ഡ് ആവല് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ആ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് വേറൊരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു ആ ഫണ്ടിൽ നിന്ന് നയൻറ്റി പെർസെൻറ്റേജ് ഇക്വിറ്റി ഷെയർസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ അത് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ടാവും വേറെ കേസിലാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമ്മൾ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ ഇക്വിറ്റി ഷെയർസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ അത് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ടായിരിക്കും നമുക്ക് രണ്ട് വേ ഉണ്ട് ഒന്ന് ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് കൊണ്ട് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ വേറൊരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ ഫണ്ടിൽ നിന്ന് ഇക്വിറ്റി ഷെയർസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് നയൻറ്റി പെർസെൻറ്റേജ് ആയിരിക്കണമെന്ന് പറഞ്ഞത് നയൻറ്റി പെർസെൻറ്റേജ് അറ്റ്ലീസ്റ്റ് ആയിരിക്കണം മനസ്സിലാവുന്നുണ്ടോ അതുപോലെ തന്നെ ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ഇവിടെ നിന്ന് പറയുന്നത് എന്താ പറയുന്നത് അറ്റ്ലീസ്റ്റ് സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഇൻവെസ്റ്റഡ് ഇൻ ഇക്വിറ്റി ഷെയർസ് എന്നും മറ്റേ ഇത് അപ്പോൾ നിങ്ങൾ ആ ആദ്യത്തെ അകത്ത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്താണ് അത് നയൻറ്റി പെർസെൻറ്റേജ് അന്നല്ല നയൻറ്റി പെർസെൻറ്റേജ് എബോ അറ്റ്ലീസ്റ്റ് നയൻറ്റി എങ്കിലും ആ ഫണ്ടിലേക്ക് ട്രാ പിന്നെ ട്രാൻസ്ഫർ ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യണം ആ ഫണ്ടിൽ നിന്ന് നയൻറ്റി പെർസെൻറ്റേജ് എന്തോന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് നയൻ്റി പെർസെൻറ്റേജ് ഇക്വിറ്റി ഷെയർസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം അതല്ലാതെ ഡയറക്റ്റ് കേസിലാണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റ് അറ്റ്ലീസ്റ്റ് എന്തോ ചെയ്യണം നമ്മൾ ഇക്വിറ്റി ഷെയർസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട് അപ്പോൾ ഇത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട് സീറോ കൂപ്പൺ ബോണ്ട് യൂണിറ്റ്സ് ഓഫ് യു ടി അതെന്ന് പറയുന്നത് ലിസ്റ്റഡ് ആവാ അൺലിസ്റ്റഡ് ആവുക ഇത്രയും അസെറ്റ്സുകൾ പന്ത്രണ്ട് മാസം മനസ്സിലാവുന്നുണ്ടോ പന്ത്രണ്ട് മാസം വരെ നമ്മൾ ഹോൾഡ് ചെയ്താൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റും അതിൽ മേളിലാണെന്നുണ്ടെങ്കിൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ അസെറ്റും ആയി മാറും ഓക്കെ ഇനി ട്വൻറ്റി ഫോർ മന്ത്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ലാൻഡ് ബിൽഡിങ് രണ്ടും കൂടിയും മനസ്സിലാവുന്നുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഇരുപത്തിനാല് മാസം വരെ നമ്മൾ കൈവച്ച നമ്മൾ ഹോൾഡ് ചെയ്താണെന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് അസെറ്റായിരിക്കും അതിന് മേളിലാണെങ്കിൽ എന്താണ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റും ആയിരിക്കും ബാക്കിയുള്ള റെസ്റ്റ് കേസ് ബാക്കിയുള്ള കേസിലെല്ലാം മുപ്പത്ത ബാക്കിയുള്ള അസറ്റുകളെല്ലാം മുപ്പത്താറ് മാസം വരെ എന്താ പറയുന്നത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസെറ്റും മുപ്പത്താറ് മാസത്തിന് മേളിലാണെങ്കിൽ അത് ലോങ് ടൈ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റും ആയി മാറും അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ടല്ലോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസെറ്റ് എങ്ങനെയാണ് നമ്മളൊരു ഒരു അസെറ്റ് കഴിഞ്ഞാൽ അത് അക്വസിഷൻ ഡേറ്റും ട്രാൻസ്ഫർ ഡേറ്റും കിട്ടിക്കഴിഞ്ഞാൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ആണോ ലോങ് ടൈം ക്യാപിറ്റൽ ആണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ് ജനറൽ കേസിൽ അത് തേർട്ടി സിക്സ് മാസമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഈ ആറെണ്ണം പ്രത്യേകം മാത്രം നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട് സീറോ കൂപ്പൺ ഫോണ്ട് യൂണിറ്റ്സ് ഓഫ് യു ടി ഐ ഇത് നാലെണ്ണം എന്ന് പറയുന്നത് പന്ത്രണ്ട് മാസത്തെ കണക്കും അതുപോലെ അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ലാൻഡ് ബിൽഡിങ് അത് പിന്നെ ലാൻഡ് ആൻഡ് ബിൽഡിങ് ഇത് രണ്ടും കൂടിയോ ഇതെന്ന് പറയുന്നത് ഇരുപത്തിനാലാം മാസം വരെയാണ് അതിൻ്റെ ഈ എന്താ പറയുക എക്സംഷനായിട്ട് വന്നിരിക്കുന്നത് ഒരു എക്സംഷണൽ കേസ് വന്നിരിക്കുന്ന ഇതാണ് മനസ്സിലാവുന്നുണ്ടോ ബാക്കിയുള്ള എല്ലാ ജനറൽ കേസിലെന്ന് പറയുന്നത് എന്താണ് മുപ്പത്തിയാറ് മാസമാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഇനി ലോങ് ടൈം ക്യാപിറ്റൽ അസെറ്റ് എന്താണെന്ന് പറയാമല്ലോ ലോങ് ടൈം ക്യാപിറ്റൽസ് എന്ന് പറയുന്നത് അതർ ദാൻ ഷോർട്ട് ടൈം ക്യാറ്റിറ്റെറ്റ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ സെറ്റ് അല്ലാത്ത എല്ലാ ലോങ് ടൈം ക്യാപിറ്റൽ അസെറ്റ് ആയിരിക്കും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഒരു സംഭവം കണ്ടാൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ആണോ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്താ പറയുന്ന വാല്യൂഷനൊക്കെ കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കും ഇനിയാണ് നമ്മളിതിൻ്റെ അടുത്ത പോയിൻ്റ്സിലേക്ക് പോകുന്നത് അടുത്ത പോയിന്റ്സ് നമുക്ക് നോക്കാം ഈ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ പറയുന്നത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസ്യേഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് എന്നൊക്കെ പറയും അപ്പം നമ്മൾ പറഞ്ഞു തരുന്നില്ലേ ഇൻഡെക്സ്ഡ് ഇൻഡെക്സ്ഡ് എന്താണ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ ഇപ്പം ഒരു പത്തിരുപത് വർഷത്തിന് നമ്മൾ ഒരു വസ്തു വസ്തു സെൻറ്റിന് എത്ര രൂപയാണോ ആ സെൻറ്റിനുള്ള പൈസയാണോ ഇപ്പോഴത്തെ ഉള്ള ഇത് ഒരുപാട് മാറിയില്ലേ അതുപോലെ തന്നെ അത് വേണ്ട ഒന്നും വേണ്ട നമ്മളൊരു സാധനം വാങ്ങിക്കാൻ പോയി നമ്മളൊരു കടയിൽ സാധനം മേടിക്കാൻ പോയിട്ട് നമ്മൾ പണ്ട് വാങ്ങിച്ചിരുന്ന വിലയ്ക്ക് ആണോ ഇപ്പം നമ്മൾ സാധനം മേടിക്കാൻ നിൽക്കുന്നത് മാറിയില്ലേ അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫ്ലേഷൻ സംഭവിച്ചില്ലേ ക്യാഷിൻ്റെ ക്യാഷിൻ്റെ മൂല്യം എന്തോ ഇത് കുറഞ്ഞില്ലേ മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ പണ്ട് നമ്മൾ വാങ്ങിച്ച ഒരു വിലക്കാണോ ഇപ്പം നമ്മൾ പണ്ട് മേടിച്ച വാല്യൂ ഉണ്ട് ഇപ്പം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും കിട്ടുമോ ഇല്ല കിട്ടത്തില്ല അതിന് കൂടുതൽ കൊടുക്കേണ്ടി വരും മനസ്സിലാവുന്നുണ്ടോ പണ്ട് നമ്മൾ നൂറ് രൂപയ്ക്ക് എന്താ പറഞ്ഞത് ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നൂറ് രൂപയ്ക്ക് ഒരു ഒരു പാക്കറ്റ് വെളിച്ചെണ്ണ കിട്ടിയെന്ന് വെച്ചോ മനസ്സിലാവുന്നുണ്ടോ ഒരു അഞ്ഞൂറ് എം എൽ വെളിച്ചെണ്ണ നമുക്ക് നൂറ് രൂപയ്ക്കാണെന്ന് വെച്ചോ ജസ്റ്റ് ഒരു അസംഷനാണ് നൂറ് രൂപയ്ക്കാണ് വെടിച്ചെണ്ണേ ഇന്നത്തെ സമയത്ത് അതിന് എന്താ പറയുന്നത് അത് നൂറ് രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും വെളിച്ചെണ്ണ കിട്ടുമോ ഇല്ല കിട്ടത്തില്ല മനസ്സിലാവുന്നതോ അത് കുറച്ചേ കിട്ടത്തുള്ളൂ അപ്പോൾ അത്രയും വെളിച്ചെണ്ണ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നൂറിന് മുകളിൽ പൈസ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രൂപയുടെ മൂല്യം എന്തോ പറഞ്ഞു അത്രത്തോളം കുറഞ്ഞു ഒരു ഇൻഫ്ലേഷൻ സംഭവിച്ചു അപ്പോൾ അത് ഇൻഡെക്സ് ചെയ്തതാണ് ഈ ഇൻഡെക്സ്ഡ് വാല്യൂ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പം പണ്ട് നമ്മൾ അക്യൂസ് അക്യൂർ ചെയ്ത വസ്തുവിന് ചിലപ്പോൾ വില കുറവായിരിക്കും അന്ന് അക്യൂർ ചെയ്തപ്പോൾ അതിൻ്റെ വില കുറഞ്ഞതായിരിക്കും ഇന്നത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വലിയ വിലക്കായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പം ഈ ജനറൽ ടേമിൽ അങ്ങോട്ട് വെച്ച് കണ്ടുപിടിക്കാൻ തോന്നിയാൽ ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് അല്ലയോ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരേണ്ടെന്നത് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം വരുന്നതുകൊണ്ട് ഒരുപാട് വലിയൊരു എമൗണ്ട് കാണിക്കത്തില്ലേ അപ്പോൾ അതിന് വലിയ ടാക്സ് ബേർഡൺ ആ എസ് എസ് സിക്ക് ഉണ്ടാകത്തില്ലേ അപ്പം അത് മറികടക്കാൻ വേണ്ടിയാണ് ഈ ഇൻഡെക്സ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇത് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേന് മനസ്സിലാകുന്നുണ്ടോ അതിൻ്റെ ആ വാല്യൂ ഇപ്പം എപ്പോഴാണ് എത്രയാണോ അതാണ് നമ്മൾ ബേസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് അപ്പം ഇപ്പം നമ്മളുടെ ഈ റീസെൻറ്റായിട്ട് നമുക്ക് ഈ കോസ്റ്റ് ഓഫ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഇൻഫ്ലേഷൻ ഇൻഡെക്സസ് എന്താണെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സിൻ്റെ ഒരു നമ്മുടെ ഈ സമയത്ത് നമ്മൾ നോട്ടിഫൈ ചെയ്തേക്കുന്നത് പറഞ്ഞാൽ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടാണ് നമ്മുടെ ബേസ് ഇയർ സ്റ്റാർട്ട് അപ്പോൾ അവിടെ തൊട്ടാണ് നമ്മുടെ ഇൻഡെക്സ് വാല്യൂ തന്നിരിക്കുന്നത് അതാണ് നമ്മുടെ ബേസ് ഇയർ ആയിട്ട് എടുക്കുകയും എടുക്കേണ്ടുന്നത് ഇപ്പോൾ ബേസ് ഇയർ ബേസ് ഇയർ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ എന്താണ് അപ്പോൾ ഇവിടെ തൊട്ടാണ് നമുക്ക് കോസ്റ്റ് ഓഫ് ഇൻഡക്സ് തന്നിരിക്കുന്നത് അപ്പോൾ വേണ്ട രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിൽ നൂറ് രൂപയുണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിലായപ്പം അതെത്ര ഈ നൂറ് രൂപയുടെ വാല്യൂ എത്രയായി നൂറ്റി അഞ്ച് അപ്പം നൂറ് രൂപയ്ക്ക് ഒരു സാധനം കൊടു സാധനം മേടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അത് രണ്ടായിരത്തി 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 രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ വന്നപ്പോൾ നൂറ് രൂപയ്ക്ക് അന്ന് മേടിച്ച സാധനം ഇന്ന് എത്ര രൂപയ്ക്ക് മേടിക്കണം എത്ര കൊടുക്കണം ആ സാധനം തന്നെ സെയിം സാധനം കിട്ടാൻ നൂറ്റി അഞ്ച് രൂപ കൊടുക്കണം അത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിലേക്ക് വന്നപ്പോൾ അതേ സാധനം തന്നെ നൂറ് രൂപയ്ക്ക് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് മേടിച്ച് നൂറ് രൂപയ്ക്ക് മേടിച്ച സാധനം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിലായിരുന്നു മേടിച്ചതെന്നുണ്ടെങ്കിൽ നൂറിൻ്റെ സാധനത്ത് നൂറ്റി ഒൻപത് കൊടുക്കേണ്ടി വരും മനസ്സിലാവുന്നോണ്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ വട്ടം ഈ പ്രീവിയസ് ഇയർ ചിന്തിക്കും ഈ പ്രീവിയസ് ഇയറിലെ കോസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതാണ് അപ്പം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് നൂറ് രൂപയ്ക്ക് മേടിച്ച സാധനം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് രൂപ കൊടുക്കേണ്ടി വന്നേനെ മനസ്സിലാവുന്നതുകൊണ്ടോ അപ്പോൾ കണ്ടോ ആ ഒരു ഫ്ലക്ച്വേഷൻ കണ്ടോ സോ ഇതിൻ്റെ ബേസിസിലാണ് നമുക്ക് എന്താ പറയുന്നത് ഇത് കണ്ടുപിടിക്കാൻ ഉള്ളത് മനസ്സിലാവുന്നതാണോ ഇപ്പോൾ സാധാരണയായിട്ട് ഈ കോസ്റ്റ് ഓഫ് ഫ്ലക്ച്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താ ഒറിജിനലി ബൈ ചെയ്യുന്നതാണ് അല്ലാത്ത കേസിലല്ല എന്താ പറയുന്നത് ഇതാണ് മനസ്സിലാവുന്നുണ്ടോ ഇപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിച്ചിപ്പം ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ഒരു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ ഒരു പത്ത് ലക്ഷം രൂപയ്ക്കുള്ള ഒരു ക്യാപിറ്റൽ അസെറ്റ് നമ്മൾ അക്യൂർ ചെയ്തു എന്ന് വെച്ചോ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിലാണ് നമ്മൾ പത്ത് ലക്ഷം രൂപയുടെ ഒരു അസെറ്റ് അക്യൂർ ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതായത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ ആ അസെറ്റ് അമ്പത് ലക്ഷത്തിന് വിറ്റു ഓക്കെ സാധാരണ കേസിൽ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ എത്രയാണെന്ന് വെച്ചാൽ പത്ത് ലക്ഷത്തിന് മേടിച്ച സാധനം അമ്പത് ലക്ഷത്തിന് വിറ്റു അപ്പോൾ എത്ര ടാക്സ് കൊടുക്കേണ്ടത് നാൽപ്പത് ലക്ഷത്തിനാണ് വിചാരിക്കും അല്ല അവിടെയാണ് നമ്മൾ ഈ ഇൻഡെക്സിൻ്റെ സംഭവങ്ങൾ എടുക്കുന്നത് അതായത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നില് ഈ പത്ത് ലക്ഷം രൂപയുടെ സാധനം വാങ്ങിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ അത് അമ്പത് ലക്ഷത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിന് അതിന് എന്ത് വാല്യൂ ഉണ്ട് എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം മനസ്സിലാകുന്നുണ്ടോ അതിനാണ് ഈ ഇൻഡെക്സ് സംഭവം തന്നിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്ത് ലക്ഷം രൂപയുടെ സാധന ആണല്ലോ നമ്മൾ വാങ്ങിച്ചത് ഏത് കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് അപ്പം അന്ന് അതിൻ്റെ കോസ്റ്റ് ഇൻഡെക്സ് എത്തായിരുന്നു നൂറ്റിയഞ്ച് അതായത് നൂറ്റിയഞ്ച് രൂപയായിരുന്നു അതിൻ്റെ ഒരു ഒരു എന്താ പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നൂറ്റിയഞ്ചായിരുന്നു അപ്പോൾ നൂറ്റിയഞ്ച് രൂപയുടെ വാല്യൂ ഉള്ള ആ സമയത്താണ് നമ്മളെന്താണ് പത്ത് ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ അസറ്റ് അക്യൂർ ചെയ്ത് വാങ്ങിച്ചത് മനസ്സിലാവുന്നോ എന്നിട്ട് നമ്മൾ സെയില് നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിനാണ് അമ്പത് ലക്ഷത്തിന് സെയിൽ നടത്തിയത് അപ്പോൾ സെയിൽ നടത്തിയതിൻ്റെ അന്നായിരുന്നു നമ്മൾ ആ കോസ്റ്റ് ആ സെറ്റ് വാങ്ങിച്ചിരുന്നെങ്കിൽ എത്ര രൂപ ആയിരുന്നേനെ എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേടിച്ചത് എത്രയാണ് പത്ത് ലക്ഷം പത്ത് ലക്ഷം ഡിവൈഡഡ് ബൈ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി അല്ലേ പത്ത് ലക്ഷം ആ അപ്പോൾ അതിൻ്റെ ഇൻഡെക്സ് എത്രയാണ് നൂറ്റിയഞ്ച് അപ്പം പത്ത് ലക്ഷം ഡിവൈഡഡ് ബൈ നൂറ്റിയഞ്ച് ഇൻറ്റു എന്നത്തെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടെന്നത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിലേ അല്ലേ വാല്യൂ ഇല്ലേ കണ്ടുപിടിക്കേണ്ടത് ആദ്യം എത്രയാണെന്നുള്ളത് അന്ന് എത്രയാണ് അതിന് വാല്യൂ ഉണ്ടാകുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതല്ലേ അപ്പം പത്ത് ലക്ഷം ഡിവൈഡ് ബൈ നൂറ്റി അഞ്ച് ഇൻറ്റു ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് എന്ന് പറഞ്ഞാൽ എത്ര വരും ഇരുപത്തിയേഴ് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് അപ്പം പത്ത് ലക്ഷം അല്ല അപ്പം അതിൻ്റെ വാല്യൂ ഇരുപത്തിയേഴ് ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് എന്ന് എടുത്തുകൊണ്ട് വേണം ആ വാല്യൂ ആ വാല്യൂ ആയിട്ട് എടുത്തുകൊണ്ട് വേണം നമ്മൾ എന്തു വേണം ഈ നമ്മളുടെ ക്യാപിറ്റൽ ഗെയിൻ്റെ പിന്നെ പറയുന്നത് എന്താ പറയുന്നത് നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻ നടത്താൻ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഇൻഡെക്സിൻ്റെ ഇ ലോങ് ടൈം ക്യാപിറ്റൽസിൻ്റെ ബേസിലാണ് ഇത് വരുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ അപ്പം ആ വാല്യൂ ആണ് എവിടെ വരുന്നത് ആ ഇൻഡസ്റ്റ് കോസ്റ്റ് ഓഫ് അക്വിസീഷൻ ഇൻഡസ്റ്റഡ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് വരുന്നത് ഈ പറയുന്ന ഇൻഡെക്സ് വാല്യൂവിന് ബേസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് അവിടെ വരുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ കൂടുതൽ നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്നൊക്കെ കൂടുതൽ വിശദമായിട്ട് ഇനിയും പഠിക്കാനുണ്ട് സോ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ഇൻഡക്സ് വാല്യുണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് അതിൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് നോക്കാം അതിൻ്റെ കാൽക്കുലേഷൻ നോക്കാം ഈ ഞാനിവിടെ സി ഒ എന്ന് പറഞ്ഞ് നമ്മുടെ ഈ ഒരു 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 ഇക്വേഷൻ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോസ്റ്റ് ഓഫ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്യുസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഇക്വേഷൻ ഷോർട്ട് ടൈം ആണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിക്കണം സി ഒ എന്ന് അവിടെ ഇട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് അക്യുസിഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം സി ഒ ഐ എന്ന് പറയുന്ന കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് എന്നും സി ഐ ഐ എന്ന് പറയുന്നത് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്നുമാണ് മീൻ ചെയ്യുന്നതെന്ന് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കിക്കോണം സോ നമുക്ക് ഫസ്റ്റ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്യുസിഷൻ നോക്കാം ഈ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്യുസിഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഡിവൈഡ് ബൈ സി ഐ ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് വാസ് ഹെൽഡ് ബൈ അസ്ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിളിൻ്റെ പോലെ അതായത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അന്ന് മേടിച്ച അസറ്റ് അത് നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ പത്ത് ലക്ഷമായിരുന്നു ഡിവൈഡ് ബൈ സി ഐ ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് വാസ് ഹെൽഡ് ബൈ അസസി എന്നാണോ ആസെറ്റ് വാങ്ങിച്ചത് അസ്എസ് സി അന്നത്തെ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എത്രയാണെന്ന് നോക്ക് അതും ഡിവൈഡ് ചെയ്ത് അപ്പോൾ നമ്മൾ പിന്നെ പഴയ ഉദാഹരണം പറഞ്ഞപ്പോൾ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിലാണ് പത്ത് ലക്ഷത്തിന് മേടിച്ചതെന്ന് പറഞ്ഞാൽ അപ്പോൾ പത്ത് ലക്ഷം ഡിവൈഡ് ബൈ രണ്ടായിരത്തി രണ്ടായിരത്തി മൂന്നിൽ എത്ര കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻട്രക്സ് എത്ര നൂറ്റിയഞ്ച് അപ്പോൾ നൂറ്റി അഞ്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ഓർ സി ഐ ഫോർ ദ ഇയർ ടു തൗസൻഡ് വൺ ടു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നതുകൊണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് ഒരു 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 ഡൗട്ട് ഇതിനകത്ത് വരേണ്ടതാണ് ഇപ്പം ഈ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിന് മുന്നിലാണ് നമ്മൾ മുൻപത്തെ വർഷങ്ങളിലാണ് നമ്മൾ ഈ അസറ്റ് വാങ്ങിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തതിന് അങ്ങനെ ഒരു ഡൗട്ട് നമുക്ക് വരുത്തില്ലേ അതിന് മുന്നേ ആണെന്നെങ്കിൽ നമ്മുടെ അതിൽ ഇൻഡക്സ് വാല്യൂ ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോഴാണ് നമ്മൾ ഈ ബേസ് ഇയറിൻ്റെ സംഭവം എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തോ അപ്പോൾ എടുക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആണ് കൺസിഡർ ചെയ്യേണ്ടത് നൂറ് എന്നുള്ളതാണ് കൺസിഡർ ചെയ്യേണ്ടത് മനസ്സിലാവുന്നുണ്ടോ അപ്പം അന്നത്തെ എത്രയാണോ വാല്യൂ ആ വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മനസ്സിലാവുന്നതുകൊണ്ടോ അന്നെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ആ മാർക്കറ്റ് വാല്യൂ എടുത്തിട്ടാണ് അതായത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിലെ വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ആ വാല്യൂ എടുത്തിട്ട് അതിൻ്റെയാണ് എന്ത് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ നൂറായിട്ട് എടുക്കും മനസ്സിലാവുന്നുണ്ടോ നമ്മൾക്ക് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിലോട്ട് താഴോട്ടാണ് അതായത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് എന്നുള്ള താഴോട്ടുള്ള വർഷങ്ങളിലാണ് നമ്മൾ ഈ പറയുന്ന കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അസെറ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഇൻഡെക്സ് ഉണ്ട് അപ്പോൾ ആ ഇൻഡെക്സ് ഡയറക്റ്റ് ആയിട്ട് എടുക്കാം അതാണ് സി ഐ ഫോർ ദി ഇയർ ഇൻ വിച്ച് ദ അസെറ്റ് വാസ് ഹെൽഡ് ബൈ അസസ്ഇ എന്ന് പറഞ്ഞേക്കുന്നത് ഇതിന് മുന്നെയാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇത് മുന്നെയാണ് നമ്മൾ അസെറ്റ് വാങ്ങിച്ചിരുന്നത് നമുക്ക് എങ്ങനെ എടുക്കും ഇൻഡെക്സ് അപ്പോഴാണുള്ള കേസാണ് പറയുന്നത് നമ്മൾ ആ വാല്യുവിന് എന്തായിരുന്നു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിലാണെന്നുള്ള ആ മാർക്കറ്റ് വാല്യൂയിലേക്ക് കൊണ്ടുവരും മനസ്സിലാവുന്നതുകൊണ്ടോ എന്നിട്ട് ഏത് ഇൻഡെക്സ് എടുക്കും രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിലെ ഇൻഡെക്സ് എടുക്കും അതാ പറഞ്ഞത് സി ഐ ഫോർ ദി ഇയർ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് എന്ന് പറഞ്ഞത് മനസ്സിലാവുന്നോണ്ടോ അതാണ് നമ്മൾ ബേസ് അതാകൊണ്ടോ നമ്മൾ ബേസ് ഇയർ ബേസ് ഇയർ എന്ന് പറയുന്നത് ബേസ് ഇയർ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടും ബേസ് ഇൻഡെക്സ് നൂറുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇഡും സി ഐ ഐ ഫോർ ദി ഇയർ ഇൻ വിച്ച് വെച്ച് ദാസറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുക എന്നാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത അന്നത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ് അപ്പോൾ നമ്മൾ മറ്റേ ഉദാഹരണത്തിൽ പറഞ്ഞപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിലാണ് ട്രാൻസ്ഫർ ചെയ്തതുകൊണ്ട് നമ്മൾ അന്നത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എത്ര അത്ര ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് അപ്പം ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ കിട്ടും ഇപ്പിയിട്ട് നിങ്ങൾക്ക് ആ ഇക്വേഷൻ ഇനി അടുത്ത നമുക്ക് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് നോക്കാം ഇൻഡക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സി ഐ ഫോർ ദി ഇയർ ഇൻ വിച്ച് വാസ് ഇംപ്രൂവ്മെൻറ്റ് വാസ് ഡൺ അതായത് ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയത് എന്നാണോ ആ വർഷത്തെ എന്തെന്ന് പറയുന്നത് സി ഐ അതായത് അന്നത്തെ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഡിവൈഡബ് ബൈ അന്നത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എടുക്കും മനസ്സിലാകുന്നുണ്ടോ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ ഇമ്പ്രൂവ്മെൻറ്റ് പാസ്പോൾ നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അപ്പോൾ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് താഴോട്ടുള്ള കാലഘട്ടത്തിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഡിവൈഡബ് ബൈ എന്തെന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയുന്നത് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് അത് എന്നാണോ നടത്തിയത് ആ അന്നത്തെ ആ ഇൻഡെക്സ് വാല്യൂ എടുത്ത് ഡിവൈഡ് ചെയ്യും ഇൻറ്റു കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദി ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഈസ് ട്രാൻസ്ഫേഡ് ആ സെറ്റ് ട്രാൻസ്ഫർ ചെയ്ത് അത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിലാണെങ്കിൽ ആ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഇപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് ചിലപ്പോൾ തോന്നാം മേളി സി ഐ ഫോർ ദി ഇയർ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട ബേസ് ഇയർ ഇതിനകത്ത് എന്താ കൊണ്ടാണ് ബാധകമാകാത്തതെന്ന് നിങ്ങൾ ചിന്തിക്കും അതെന്താ ബാധകമാകാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാണുമ്പോൾ നമ്മൾ അതിന് മുന്നേ വർഷങ്ങളിലാണ് അത് വാങ്ങിച്ചതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അത് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല പകരം ബേസ് ഇയർ ആയിട്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിൽ കോസ്റ്റ് അത് മാത്രമേ എടുക്കത്തുള്ളൂ അന്നത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ ഏതാണോ അത് വെച്ചിട്ടാണ് നമ്മൾ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് തയ്യാറാക്കുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇമ്പ്രൂവ്മെൻറ്റും സംഭവങ്ങളെല്ലാം ചേർന്നിട്ട് അതിനകത്ത് വന്നിട്ടല്ലേ നമ്മൾ ഈ പറയുന്ന ആ ഫൈനാൻഷ്യൽ ഇയറിലെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഷെയർ മാർക്കറ്റ് വാല്യൂ ഉണ്ടാക്കിയെടുക്കുന്നേ അല്ലേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അഞ്ച് ലക്ഷത്തിന് നമ്മൾ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം എന്ന് വെച്ചോ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കാലഘട്ടത്തിൽ അഞ്ച് ലക്ഷം രൂപയുടെ ആക്വിസിഷനാണ് അതിലൊരു മൂന്ന് ലക്ഷം കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയെന്ന് വെച്ചോ അപ്പോൾ നമ്മൾ അന്ന് നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാൽക്കുലേഷനിൽ അന്നത്തെ ഇയർലി എടുക്കാൻ പറ്റുമോ ഇല്ല രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിലേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിൽ ഷെയർ മാർക്കറ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പം ഫെയർ മാർക്കറ്റ് വാല്യൂ നമ്മൾ എടുക്കുമ്പം ആ എമൗണ്ട് ഏതും കൂടെ ചേർത്ത് വെച്ചിട്ടായിരിക്കും എടുക്കുന്നത് ആ ഇമ്പ്രൂവ്മെൻറ്റും കൂടെ എല്ലാം കൂടെ ചേർത്ത് വെച്ച ആ അസെറ്റിന് എത്രയാണോ വാല്യൂ വരുന്നത് അതല്ലേ നമ്മൾ അവിടെ എടുക്കുന്നത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിലെ അല്ലേ അപ്പം ഈ പർട്ടിക്കുലർ ഇമ്പ്രൂവ്മെൻറ്റ് ഓൾറെഡി അതിനകത്ത് വന്നില്ലേ വന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് മുന്നേയാണ് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടിന് മുന്നേ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കും നില്ലായിരിക്കും ഇതിൽ സീറോ ആയിരിക്കും വാല്യൂ കാരണം അത് ഓൾറെഡി അക്വസീഷനകത്ത് കവറായി വന്നിട്ടില്ലേ അതിന് ശേഷം വല്ല ഇമ്പ്രൂവ്മെൻ്റ് നടത്തി കഴിഞ്ഞാൽ മാത്രം എന്താണെന്ന് പറയുന്നത് നമുക്ക് വാല്യൂ ഉണ്ട് ആ വാല്യൂ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ അതാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പം നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ ഇത് വളരെ ഈസിയാണ് ഇതൊരു ഇക്വേഷൻ മോഡലിലാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് മെയിനായിട്ട് മനസ്സിലാക്കാൻ പറ്റും പ്രധാനമായിട്ടും ഈ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസെറ്റ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് എങ്ങനെയാണ് അത് രണ്ടും കണ്ട എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിച്ചത് രണ്ടാമതെന്ന് പറയുന്നത് നമ്മൾക്ക് അതിൻ്റെ കാൽക്കുലേഷൻ പഠിച്ചു എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു ആ കാൽക്കുലേഷൻ തന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലോങ്ങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പഠിച്ചു ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനകത്ത് ഒരു പദം കയറി വന്നു ഇൻഡെക്സ്ഡ് എന്ന് പറഞ്ഞൊരു പദം വന്നു അതെന്താണ് ഈ ഇൻഡെക്സ്ഡ് ഇൻഡക്സ്ഡ് എന്ന് പറഞ്ഞതാണ് ഇപ്പം ഇപ്പം നമ്മൾ എക്സ്പ്രസ് ചെയ്തത് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഇൻഡെക്സ്റ്റ് കോസ്റ്റ് ഓഫ് അക്യുസേഷൻ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ ഇതാണ് ഒരു ജനറൽ ടേം ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിനി തുടർന്ന് അടുത്ത ഒരു പ്രസൻറ്റേഷനിൽ നമുക്ക് സെക്ഷൻ ഫിഫ്റ്റി ഫൈവ് ആണ് നമുക്ക് പഠിക്കുന്നത് അതിനകത്ത് നമുക്ക് ആയിട്ട് ഈ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്താണെന്നും കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ അവിടെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്ത് വളരെ ഇലാബറേറ്റ് ആയിട്ട് പഠിക്കുന്നത് അവിടെ പഠിച്ചു കഴിഞ്ഞപ്പം നമുക്ക് കുറേ കൂടി ഡീറ്റെയിൽഡിംഗ് ആയിട്ട് നമുക്ക് ഈ ക്യാപിറ്റൽ ഗെയിൻ മനസ്സിലാകും താങ്ക്